ും ഹരജ് ജോഡോ യാത്രയ്ക്ക് 9 ദിവസത്തെ ഇടവേളയുണ്ട്. ദില്ലി എത്തില്ല, വടക്കേ ഇന്ത്യ കടക്കുമ്പോഴേക്ക് എലിവാല് പോലും എലിയും എന്നൊക്കെയുള്ള പരിഹാസങ്ങൾക്ക് എന്തായാലും കോൺഗ്രസും രാഹുൽ ഗാന്ധിയും മറുപടി നൽകി. അതിനുശേഷവും വിമർശനങ്ങൾക്ക് പഞ്ഞമില്ല. ഈ യാത്ര ഇന്ത്യൻ സൈനികർക്കെതിരെയാണ്, രാജ്യത്ത് വിദ്വേഷമില്ലെന്ന പരോക്ഷമായി രാഹുൽ ഗാന്ധി സമ്മതിച്ചു എന്നൊക്കെയുള്ള ബി ജെ പിയുടെ പ്രതികരണങ്ങൾ വരുന്നുണ്ടെങ്കിൽ പോലും എങ്ങനെയാണ് ബി ജെ പി ഇതിനെ കാണുന്നത്? കോൺഗ്രസിന് യാത്ര വിജയിപ്പിക്കാൻ കഴിഞ്ഞ അതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതം എന്നുള്ളത് രണ്ടാമത് നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണെങ്കിലും സുരേഷ്, എന്തായാലും കോൺഗ്രസ് നേതാക്കൾ വലിയ ആഹ്ലാദത്തിലാണ്. കാരണം ഇന്നലെ ദില്ലിയിൽ നടന്ന യാത്ര വിജയകരമായിരുന്നു എന്നാണ് കോൺഗ്രസിൻ്റെ വിലയിരുത്തൽ. വലിയ ജനക്കൂട്ടം ദില്ലിയിൽ ഉണ്ടായിരുന്നു. അതിർത്തി കടന്നപ്പോൾ തന്നെ കൂടുതൽ ജനങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഈ യാത്രയിൽ പങ്കെടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ലാൽ കിലയിൽ ഇത് അവസാനിച്ച സമയത്തും വലിയ ജനക്കൂട്ടം അവിടെ പ്രസംഗമൊക്കെ കേൾക്കാൻ എത്തിയിരുന്നു. കമൽഹാസനും ഇന്നലെ ഈ ഒരു യാത്രയിൽ പങ്കെടുക്കുന്ന കാഴ്ച കണ്ടു. എന്തായാലും രാഹുൽ ഗാന്ധി ഇന്നലെ പറഞ്ഞത് ഇന്ത്യയിൽ ഉടനീളം താൻ നടന്നു, 2800 കിലോമീറ്റർ ഇത് സഞ്ചരിച്ചു കഴിഞ്ഞു. ആ സമയത്തൊന്നും തന്നെ രാജ്യത്ത് വിദ്വേഷം കാണുന്നില്ല. പക്ഷേ സ്ഥിര നേതാക്കളും മാധ്യമങ്ങളും ഒക്കെ വിദ്വേഷം പ്രചരിപ്പിക്കുകയാണ് എന്നുള്ള ആരോപണമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതുകൊണ്ട് അത് തനിക്ക് ഇന്ത്യയിലുടനീളം തണുത്തപ്പോൾ കാണാൻ കഴിഞ്ഞില്ല. ജനങ്ങൾ സ്നേഹത്തോടെയാണ് ജീവിക്കുന്നത്. പക്ഷേ ജനങ്ങൾക്കിടയിൽ വിദ്വേഷം പടർത്താൻ ചിലർ മനഃപൂർവ്വം ശ്രമിക്കുന്നു എന്നുള്ള ആരോപണമാണ് രാഹുൽ ഗാന്ധി ഇന്നലെ ഉന്നയിച്ചത്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണത്തിന് മറുപടിയുമായി ബി ജെ പി രംഗത്ത് വരുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞത് ശരിയാണ്, രാജ്യത്ത് വിദ്വേഷമില്ല. അങ്ങനെ രാഹുൽ ഗാന്ധി പറഞ്ഞതിന് നന്ദി എന്നാണ് ബി ജെ പി വക്താവ് ഷഹസാദ് പൂനാവാല ഇന്നിപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം രവിശങ്കർ പ്രസാദും രാഹുൽ ഗാന്ധിയുടെ വാക്കുകളോട് പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ ചൈന അതിർത്തിയിലെ വിഷയം നിരന്തരം കോൺഗ്രസ് ഉയർത്തുന്നത് ഇന്ത്യയിലെ സൈനികർക്ക് എതിരാണ് എന്നാണ് ബി ജെ പി പറയുന്നത്. രാഹുൽ ഗാന്ധിയും ഭാരത് ജോഡോ യാത്രയിൽ ഇപ്പോൾ ചൈന അതിർത്തിയിലെ വിഷയം ഉന്നയിക്കുകയാണ്. ഇന്നലെ മല്ലികാർജ്ജുൻ ഖാർഗെയും ഇക്കാര്യം ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് ഇന്ത്യയിലെ സൈനികർക്കെതിരായിട്ടുള്ള യാത്ര കൂടിയായി ഇത് മാറുകയാണ് എന്നാണ് പ്രധാനമായും ഇപ്പോൾ ബി ജെ പിയുടെ വിമർശനം. എന്തായാലും ഇനി 9 ദിവസത്തെ ഇടവേള യാത്രയ്ക്കുണ്ട്. 3ാം തീയതിയായിരിക്കും വീണ്ടും ഭാരത് ജോഡോ യാത്ര കശ്മീരിലേക്കുള്ള യാത്ര തുടങ്ങുക. ഇന്നലെ ചില സമാധി സ്ഥലങ്ങൾ സന്ദർശിക്കും എന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരുന്നു. പക്ഷേ തിരക്ക് കാരണം ഈ സമാധി സ്ഥലങ്ങളിലെല്ലാം പോകാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇന്ന് വീർഭൂമി, ശാന്തിവൻ, ശക്തിസ്ഥൽ, സദൈവ് അടൽ, രാജ്ഘട്ട് തുടങ്ങിയ സമാധി സ്ഥലങ്ങളിലേക്ക് പോകും എന്നാണ് രാഹുൽ ഗാന്ധി അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിനുശേഷം രാഹുൽ ഗാന്ധി കുറച്ച് ദിവസം വിശ്രമിക്കുകയാണ്. ശരി പ്രശാന്ത്, വളരെ